ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ലൈഫ്സ്റ്റൈൽ ഡയറീസ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടൊരു കിടുക്കൻ വീഡിയോ ആണ് മക്കളെ, നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് വാച്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ പിന്നെ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. കൂട്ടത്തിൽ ബെൽ ബട്ടൺ കൂടി അങ്ങ് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണുകയാണെങ്കിൽ അതുകൂടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടും. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ ചില ആളുകൾക്ക് കിട്ടുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് വീണ്ടും 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 പറയുന്നത്. പിന്നെ നമ്മുടെ പേജിൻ്റെ കാര്യം ആരും മറന്നു പോകരുത്. ഫേസ്ബുക്കിൻ്റെ പേജിൽ പോയി ഫോളോ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ സെക്കൻഡ് ചാനലുണ്ട്, അതും നിങ്ങളൊന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. കാരണം ഇന്ന് സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ കൂടുതലായിട്ട് എന്താ പറയുക, കൂടുതലായിട്ട് ലൈംഗികപരമായിട്ടുള്ള രോഗങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾക്ക് തന്നെയാണെന്നേ സ്റ്റഡീസ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകൾക്ക് സെക്ഷുവാലിറ്റി ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ ലൈംഗികപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇതേപോലെയുള്ള പ്രോബ്ലംസ്, രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതെങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത്, സ്ത്രീകൾക്കും ഉണ്ടാകും പുരുഷന്മാർക്കും ഉണ്ടാകും. എന്താണ് സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്ക് കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് എന്ന് വെച്ചാൽ അവർക്ക് കൂടുതലായിട്ടും ഇൻഫെക്ഷൻസ് വരാനുള്ള സാഹചര്യങ്ങൾ കുറവാണ്. മെയിനായിട്ടെന്ന് പറയുമ്പം അവരുടെ സെക്ഷുവൽ മീൻസ് സെക്ഷുവൽ ഓർഗൻസ് എന്ന് പറയുന്നത് സ്ത്രീകളെ പോലെ അങ്ങനെ ഓപ്പൺഡ് ആയിട്ടുള്ളതല്ല. നമുക്കറിയാം, ജസ്റ്റ് സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ഓപ്പൺസ് ഉണ്ട് അല്ലേ. ഓപ്പൺസ് വഴി അവർക്ക് കൂടുതലായിട്ട് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മാത്രമല്ല, സ്ത്രീകൾക്ക് മന്ത്ലി മെൻസ്ട്രൽ സൈക്കിൾസ് വരാറുണ്ട്. സോ അത് കാരണം അതുവഴി ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്ന ഒരുപാട് ആളുകളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ വൃത്തിഹീനമായിട്ടുള്ള ആ ഒരു ചുറ്റുപാട് അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന കുറച്ച് കാര്യങ്ങൾ അത് ഇൻഫെക്ഷനായിട്ട് മാറാനും അത് പിന്നീട് ലൈംഗികപരമായിട്ടുള്ള രോഗങ്ങളാകാനും അതുപോലെ സെക്ഷൽ പ്രോബ്ലംസ് ഉണ്ടാക്കാനും ഒക്കെ കാരണമായി തീരും. അതുപോലെ മാരേജ് കഴിക്കാത്ത വ്യക്തികൾക്ക് ഇതുപോലെ പീരീഡ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് പാഡ്സ് യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ പാഡ്സ് യൂസ് ചെയ്യുന്നത് 8-9 മണിക്കൂറിന് മേലെയൊക്കെ യൂസ് ചെയ്യുന്നു, ഇതൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ദെൻ പുരുഷന്മാർക്ക് ഒട്ടുമിക്ക ആളുകൾക്കും ഇല്ല എന്നല്ല, എങ്കിലും പുരുഷന്മാർക്കും ഉണ്ട്. അവർക്ക് സെക്ഷുവാലിറ്റി പ്രോബ്ലംസും ഇൻഫെക്ഷൻസും ഉണ്ടാവും, അത് മറ്റൊരു പാർട്ടാണ്. എങ്കിൽ തന്നെ സ്ത്രീകൾക്ക് ഇത് കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നിങ്ങൾ ഒരു ഇൻ്റർവോയ്സിൽ ഏർപ്പെടുകയാണെങ്കിൽ തന്നെ നിങ്ങൾ അതിന് ആഫ്റ്റർ, അതിന് ശേഷം നിങ്ങൾ നല്ലതായിട്ട് വൃത്തിയായിട്ട് തന്നെ പറ്റുമെങ്കിൽ ആ ഒരു ഭാഗങ്ങൾ ഓർഗൻസൊക്കെ ഒന്ന് കഴുകുക, അതല്ലെങ്കിൽ തുടയ്ക്കുക. അതുപോലെ തന്നെ സാനിറ്ററി പാഡ്സൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ കറക്റ്റായിട്ട് ഒരു 5 മണിക്കൂറെങ്കിലും ഇടവിട്ടെങ്കിലും, ഇപ്പോൾ ജോബ് ചെയ്യുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ പഠിക്കുന്നവരായിക്കോട്ടെ, ആരായിരുന്നാലും ഒരു മസ്റ്റായിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതേപോലെ പുരുഷൻ്റെ സെമൻസൊക്കെ ഇപ്പം ഒരു ഇൻ്റർവോയ്സിൽ യൂസ് ഏർപ്പെടുന്ന സമയത്ത് സെമൻസൊക്കെ നമ്മുടെ ശരീരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ നാളത്തേക്ക് മാറ്റി വെക്കാതെ അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചിട്ടൊക്കെ എന്തപ്പോൾ നൈറ്റ് സമയത്താണെങ്കിലും നിങ്ങളത് ക്ലീൻ ആക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഫെക്ഷൻസ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കൂടാനുള്ള ഒരു പ്രധാന കാരണം. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പാൻറ്റീസ് യൂസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ പാൻറ്റീസിനകത്ത് നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള വിയർപ്പ് തങ്ങി നിൽക്കുന്നു, അത് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ദെൻ ഓരോ ആളുകൾക്കും പ്രഗ്നൻസി സമയത്താണ് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതൽ. കാരണം ആ ഒരു സമയത്ത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഏരിയയാണ് നമ്മുടെ ഓൾറെഡി സെൻസിറ്റീവായിട്ടുള്ള ഏരിയയാണ് നമ്മുടെ വെജിനൽ പാർട്സ്. അപ്പോൾ ആ പാർട്സൊക്കെ നിങ്ങൾ ക്ലീനായിട്ട് കൊണ്ടുനടന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനും, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നിലധികം ആളുകളുമായിട്ട് ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് വളരെയധികം സൂക്ഷിക്കുക, കെയർഫുൾ. ഇന്ന് ഒരുപാട് സെക്സിലൂടെ അല്ലെങ്കിൽ സെക്സ് പരമായിട്ടുള്ള രോഗങ്ങൾ ഇന്ന് ഒരുപാടാണ്. എയ്ഡ്സ് പോലെയുള്ള ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതൽ. അത് സ്ത്രീക്കെന്നല്ല, അത് പുരുഷനാണെങ്കിലും ഈ ഒരു രോഗങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അതൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ പരിചയമില്ലാത്ത ആളുകളുമായിട്ട് നിങ്ങൾ കൂടുതലായിട്ട് അടുപ്പത്തിലേക്ക് പോകാതിരിക്കുക.
അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം രോഗങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഇതേപോലെ ഈ പീരീഡ്സ് സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്ന ആളുകൾ സ്വയം ട്രീറ്റ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത സെഗ്മെൻറ്റിൽ പുതിയ വീഡിയോസുമായിട്ട് കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ.